ഞങ്ങളിപ്പോൾ മാട്ടുപെട്ടി ഡാമിലാണ് എത്തിയിരിക്കുന്നത്. മാട്ടുപെട്ടി ഡാമിലെ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. മൂന്നാർ സന്ദർശനത്തിൻ്റെ രണ്ടാം ദിവസം ആരംഭിക്കുകയാണ്. അപ്പം ഈസ്റ്റേൻ്റെ റിസോർട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഒരുപാട് നല്ല വിഭവങ്ങളൊക്കെ ഉണ്ട്, വ്യത്യസ്തമായ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഇന്ന് കാണാൻ പോകുന്ന മാട്ടുപെട്ടി ഭാഗത്തേക്കാണ് പോകുന്നത്. അതിന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ ധാരാളം വിഭവങ്ങൾ കാണുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. കാരണം ഇപ്പോൾ ഭൂരിഭാഗം റിസോർട്ടുകളിലും ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ അത് ഇവരുടെ ഭാഗത്തു നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചു, പലതരം വിഭവങ്ങൾ ഉണ്ടായിരുന്നു, നല്ല കുഴപ്പമില്ല. മൂന്നാറിൻ്റെ മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തെ എത്ര മുക്തകണ്ഠം പ്രശംസിച്ചാലും മതി വരില്ല. ഇവിടുത്തെ പ്രകൃതിയെ വരച്ച ചിത്രകാരൻ ആരാണ്? അദ്ദേഹത്തെ നേരിട്ട് കണ്ടാലൊന്ന് അഭിനന്ദിക്കാൻ തോന്നുകയാണ്. പല വർണ്ണങ്ങളാൽ കൂട്ടിച്ചേർത്ത ചായക്കൂട്ടിൻ്റെ മാസ്മരികത, തേയിലത്തോട്ടത്തിൻ്റെ വിസ്മരിപ്പിക്കുന്ന ദൃശ്യം, തേയിലത്തോട്ടത്താൽ അലങ്കരിക്കപ്പെട്ട പ്രകൃതി സൗന്ദര്യം. ഹരിതാപമായ പ്രകൃതി സൗന്ദര്യം ഒരു മായാലോകത്തേക്ക് എത്തിച്ച പോലെ തോന്നുന്നു. പ്രകൃതി സൗന്ദര്യത്തിൽ കുളിച്ച് മുഴുകി ലയിക്കുന്ന അവസ്ഥ, അകളങ്കമായ ആനന്ദത്തിൻ്റെ ഒരു ലോകത്തിലൂടെ പ്രകൃതിയെ തൊട്ടറിഞ്ഞ് മാന്ത്രിക വലയത്തിൽ അകപ്പെട്ട പോലെയാണ് ഞങ്ങളുടെ അവസ്ഥ. വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത സൗന്ദര്യത്തിൻ്റെ അനസ്യൂത പ്രവാഹം. ഇന്ന് മനുഷ്യർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവി ഉണ്ടായിട്ടും കേൾക്കണില്ല, ഹൃദയം ഉണ്ടായിട്ടും ആസ്വദിക്കണില്ല. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മനുഷ്യർ പലപ്പോഴും അവമതിക്കുകയാണ്. നമുക്ക് നല്ല കണ്ണുകൾ നൽകിയ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. അങ്ങനെ മാട്ടുപെട്ടി എത്തി.
ഇവിടെയാണ് ആന സവാരിക്കുള്ള അവസരം ഉള്ളത്. ഞാൻ എന്തായാലും ആനപ്പുറത്ത് കയറാൻ പോണില്ല, പക്ഷേ ബാക്കി എല്ലാവരും ആനപ്പുറത്ത് കയറാനുള്ള ഒരുക്കത്തിലാണ്. ഭൂമിയിൽ നിൽക്കണം, ആനപ്പുറത്ത് കയറരുത് എന്ന പൂർവികരുടെ ചൊല്ലുകൾ വെറുതെയായി. എല്ലാവരും ആനപ്പുറത്ത് കയറി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആനപ്പുറത്ത് കയറണമെങ്കിൽ ഒരാൾക്ക് 700 രൂപയാണ്. മാത്രമല്ല, തിരിച്ചു വരുമ്പം പൈനാപ്പിൾ ഒരു കൊട്ടയിലാക്കിയിട്ട് കൊടുക്കും. ചെറിയ പൈനാപ്പിളുകളാണ്. അതിങ്ങനെ കൊടുത്ത് ആനേനെ ഒന്ന് സന്തോഷിപ്പിക്കണം. അതാണ് ഒരു കീഴ്വഴക്കം. അത് കിട്ടിയില്ലെങ്കിൽ ആനയ്ക്ക് വിഷമാവും. ആന പാവല്ലേ, അതിനെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. ഇതിൻ്റെ ഈ ആനയുടെ പുറത്ത് കുഷ്യൻ പോലെ ഒരു സീറ്റ് പോലെ ഒരെണ്ണം ഉള്ള കാരണം കയറിയിരിക്കാൻ വലിയ കുഴപ്പമില്ല. ഈ ഇതൊന്നുമില്ലാത്ത സാധാരണ നമ്മുടെ റോട്ടിൽ കൂടെ പോകുന്ന ആന പുറത്തൊക്കെ കയറണേ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞേ. കയറാനും ഇത് എളുപ്പമാണ്, അതിനുള്ള സജ്ജീകരണം ഇവിടെ ഉണ്ട്. അതുപോലെ ഇരിക്കാനും സുഖമാണ്. സാധാരണ ആനയുടെ പുറത്ത് ഇരുന്ന് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും. അത് കൈ ഉയർത്തി കാണിക്കും, ഇത് വേണം കൈ ഉയർത്തി കാണിക്കും. ഈ യാത്രയിൽ ഏറ്റവും മാസമായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ആന സവാരി തന്നെയാണ്. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. ഇനി മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് പോകുന്നത്. ആകാശം മേഘാവൃതമൊക്കെ ആയിട്ടുണ്ട്, മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിലെത്തി. ഇനി കുറച്ച് സമയം ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ സെൽഫി എടുക്കുന്ന പല കുട്ടികളെ കാണാം. എവിടേക്കോ വാഴാനി ഡാമിനോട് സാദൃശ്യം തോന്നുന്നുണ്ട്. ഇരട്ട പെറ്റ സഹോദരിമാരാണോ എന്നൊരു തോന്നലാണ് തോന്നണേ. പക്ഷെ ആ തോന്നൽ അല്ല, അത് ശരിയല്ല. അത് മാട്ടുപ്പെട്ടി ഡാം വേറൊരു രീതിയാണ്. കാരണം മൂന്നാറിൻ്റെ മലഞ്ചെരുവിൻ്റെ ഭംഗി മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഭംഗി ശരിക്കും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ മാട്ടുപ്പെട്ടി മച്ചാന്മാരായിട്ട് മാറുകയാണെന്ന് തോന്നുന്നുണ്ട്. ഡാമിൽ നല്ല വെള്ളമുണ്ട്. ആ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് നോക്കി, കംപ്ലീറ്റ് ഇങ്ങനെ ഇരുമ്പ് കമ്പികൾ വെച്ചിരിക്കുക. നമുക്ക് ഈ പിക്ചറൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഡാമിൻ്റെയും ഡാമിലിരിക്കുന്നവരുടെയും ഒരു സെൽഫി വീഡിയോ ഒന്ന് എടുത്ത് നോക്കട്ടെ.
ഞങ്ങളിപ്പോൾ മാട്ടുപെട്ടി ഡാമിലാണ് എത്തിയിരിക്കുന്നത്. മാട്ടുപെട്ടി ഡാമിലെ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. പ്രകൃതിയുടെ സൗന്ദര്യം, ചായലത്തോട്ടം, പലതരത്തിലുള്ള വൃക്ഷങ്ങൾ, മുകളിലെ നീലിമ നിറഞ്ഞ ആകാശം, അതുപോലെ തന്നെ വെള്ളയും നീലയും മിങ്കിളായി വന്നിട്ടുള്ള വെള്ളം, ഇതിൻ്റെയൊക്കെ മനോഹാരിത, ചാരുത, ദൃശ്യഭംഗി അവർണനീയമാണ്. ഈ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. മൂന്നാർ ട്രിപ്പിൻ്റെ ഒരു വീഡിയോയും കൂടി ഉണ്ട്, പാർട്ട് 3.